വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷ് കഫേ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് മെസ്സേജ് അയക്കൂ. രണ്ട് പിള്ളേരും ചേട്ടനും കൂടെ ആയിരുന്നു ചേട്ടന്റെ വീട്ടില്. പൊളിയായിരുന്നു അല്ലേ? ഞങ്ങൾക്ക് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. ഐസിയുവിൽ മൂന്നാമത്തെ ദിവസം എന്നോട് ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കാണാൻ. അപ്പൊ ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടി കിടക്കുകയാണ്. എനിക്കൊരു കാര്യം അറിയോ, നീ ഇവിടെ കിടക്കുന്ന എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്. സത്യം സത്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി എപ്പോഴാ കേറുന്നത്? അത്ര നേരത്തെ ഫ്രീഡം ഉണ്ടല്ലോ. വീഡിയോ ചേച്ചി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വീഡിയോ ഇട്ട് എല്ലാരും കണ്ടു കഴിയുമ്പോഴായിരിക്കും ചേട്ടൻ കാണുന്നത്. ഇതിൽ വാശിക്കാരി ആരാണ്? തങ്കമാണോ പുൽസാണോ? പുൽസാണോ? അത് ബ്ലഡ് വെള്ളതാ. തങ്കത്തിന് എന്റെ ബ്ലഡ് ഗ്രൂപ്പാ. അമ്മയുടെ പെറ്റാരാ? കഴിയാനായോ? കഴിയാനായോ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജയലളിത. ഞാനാണെങ്കിൽ ബോച്ചെ. തഗ് പരിപാടികൾ മാത്രമേ തരുള്ളൂ. നീ ആരടി? നിന്റെ വിചാരം നീ സാൻഡ്ര തോമസല്ലേ? നീ പേസ്റ്റാക്കി. ഞാൻ തന്നെ, ഞാൻ വളരെ റൊമാൻറ്റിക് ആണ്. വീണാട് പോയിട്ട് കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഇതല്ലേ? സൂപ്പർ ബിരിയാണി എല്ലാരും വൈറലാക്കി. തൽപരകക്ഷിയല്ല കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഹായ്, ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഇന്ന് നിങ്ങളോട് ഭയങ്കര രസകരമായ ഒരു വിശേഷണത്തിൽ ഞാൻ തുടങ്ങട്ടെ. ഞാൻ ഇന്ന് കൂടെ ഇരിക്കുന്നത് ഒരു ഡെങ്കി സർവൈവറുടെ കൂടെ അദ്ദേഹത്തിന്റെ ഫാമിലിയോടൊപ്പമാണ്. ലെറ്റ്സ് വെൽക്കം സാന്ദ്ര തോമസ്. ഫാമിലി വിൽസൺ ചേട്ടാ, വെൽക്കം. പറയട്ടാ കുഞ്ഞുങ്ങളെ, ഹലോ തങ്കം, ഹലോ. കുൽസര സംഘത്തിന് എന്തോ ഭയങ്കര വിഷമമുണ്ടെന്ന് തോന്നുന്നു. ഇത്ര നേരം പരമസുന്ദരി ഇവിടെ ഡാൻസ് കളിച്ചോണ്ടിരുന്ന ആൾക്കാരാണ്. അങ്ങനെയാണല്ലേ? പക്ഷെ കഴിഞ്ഞ തവണ ഞങ്ങളോട് ഭയങ്കരമായി കോപ്പറേറ്റ് ചെയ്ത രണ്ട് കുഞ്ഞുങ്ങളാണ്. ലിസൺ ചേട്ടാ, ഒരു ഡെങ്കി ജീവിതം മാറ്റിമറിച്ചല്ലേ ചേട്ടനും കാര്യമായി പണിയെടുത്തത് എനിക്ക് മനസ്സിലായി. രണ്ട് പിള്ളേരും ചേട്ടനും കൂടെ ആയിരുന്നു ചേട്ടന്റെ വീട്ടില്. പൊളിയായിരുന്നല്ലേ? ഞങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടായിരുന്നു. കേട്ടല്ലോ അല്ലേ ചേച്ചി, കൊറേ ദിവസം ചേച്ചിയുടെ വിവരമൊന്നും ഇല്ലാതെ ഞാൻ ചേട്ടനെ വിളിച്ചു ചോദിച്ചു സാന്ദ്ര ചേച്ചിക്ക് എന്തായ അവസ്ഥ എന്നൊക്കെ ചോദിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ എന്റെ ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വണ്ടി എടുത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അത് മാത്രമേ മൂന്നാമത്തെ ദിവസം എന്നെ കാണാനായിട്ട് വന്നു. അപ്പം എന്നോട് ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കാണാൻ. അപ്പൊ ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടി കിടക്കുകയാണ്. അപ്പൊ നേരെ വന്നു എങ്ങനെ കുഴപ്പമില്ല. അപ്പൊ നിനക്കൊരു കാര്യം അറിയോ, നീ ഇവിടെ കിടക്കുന്ന എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കൂടി. സത്യം സത്യം ഞാൻ പറഞ്ഞതാ. ഫോളോവേഴ്സ് ആയിരുന്നു ഞാനുണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആവാനായിട്ട് വല്ലപ്പോഴും ഇതുങ്ങളുടെ രണ്ട് വീഡിയോ എടുത്തിടണം. ഇൻസ്റ്റാഗ്രാം ഞാൻ ഇപ്പൊ പിള്ളേരെ കാണിച്ചു കൊടുത്താണ്ടല്ലോ. ഏത് ഇപ്പൊ അശ്വനിട്ട പോസ്റ്റ് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. എന്തായിരിക്കും അറിയോ? വണ്ടി വണ്ടി പോകുന്ന സാധനമായിരിക്കും. അപ്പൊ അത് കണ്ടാ അറിയാം ഇത് അപ്പയുടെ അല്ലേ. അതെ, ആ അത് നമ്മൾ സത്യമായിട്ടോ. അതിനകത്തിരിക്കുന്ന ഡ്രൈവറെ കാണാൻ പറ്റില്ല, അപ്പുറത്ത് ആരെങ്കിലും ഇരിക്കണ്ടോന്ന് കാണാൻ പറ്റില്ല. എന്താ വെച്ചാ ഡ്രൈവ് ചെയ്യാൻ വീഡിയോ എടുക്കുക ഒക്കെ ഒരുമിച്ച് ചെയ്യണ്ടേ. അവിടെ ചേട്ടൻ അത് മറ്റൊന്നും സാധിക്കാറില്ല. അങ്ങനെയല്ലേ ചേട്ടാ? സത്യം. ആ വിഷമം എനിക്ക് മനസ്സിലായി. പഴയ ഫോട്ടോസേ ഇടുള്ളൂ, പുതിയ ഇടത്തില്ല. അതെന്താ പഴയത് ഇരിക്കുന്നെങ്കിൽ ഇടുന്നതേ ഉള്ളൂ. ചില പഴയതൊക്കെ നമ്മള് മാന്തി പറഞ്ഞെടുക്കത്തില്ല. അതാണ്, അതുകൊണ്ടാണ്. വേറെ കാര്യമൊന്നുമില്ല ചേട്ടാ. വിൽസൺ ചേട്ടാ, വിൽസൺ ചേട്ടൻ ഒരു സെലിബ്രിറ്റി ആയത് സാധന ചേച്ചിയിലൂടെയാണ്. നന്ദി വേണം ചേട്ടാ. ഞാൻ സെലിബ്രിറ്റിയേ അല്ല. ഞങ്ങൾക്കൊക്കെ വിൽസൺ ചേട്ടൻ ഒരു സെലിബ്രിറ്റി, എന്താ ചെയ്യാല്ലേ ചേട്ടാ. ഇങ്ങനെ ശീലായി പോയല്ലേ, ഇങ്ങനെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ. കുൽസോ, കുൽസോ അപ്പനാണോ അമ്മേനാണോ ഏറ്റവും ഇഷ്ടം? പറയാൻ
എനിക്ക് മറ്റേ 48 ഹവേഴ്സ് പറഞ്ഞല്ലോ ഡോക്ടർ. ഞാനോർത്ത് ഇവള് ചുമ്മാ കിടക്കാന്ന്, ഡെങ്കി എന്ന് പറഞ്ഞ ചുമ്മാ ആശുപത്രി കിടക്കാൻ. ഞാൻ പറഞ്ഞു ഇനിച്ചു വരാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല പറഞ്ഞപ്പോ ഇവള് അങ്ങനല്ല, വലിയ കുഴപ്പം അവിടെ ഐ സി വന്നിട്ട് നീ എന്ത് ഈ കിടക്കുന്നു എഴുന്നേറ്റില്ലെന്നറിയാ. അപ്പൊ ഞാൻ ഇതെന്ത് ഈ പറയുന്ന ഭജന്റെ വിചാരം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ആരോഗ്യവതിയായി. നമ്മളൊരു ഒരു ബൂസ്റ്റ് ഉണ്ടേ ഒന്ന്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കിടക്കും, എനിക്ക് അസുഖം ഇങ്ങനെ തളർന്ന് കിടക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലേ, ഞാൻ സത്യം ചോദിക്കട്ടെ, ഭയങ്കര ക്ഷമയുള്ള ആൾക്കാരാണോ നിങ്ങൾ രണ്ടുപേരും? രണ്ടുപേർക്ക് ക്ഷമയില്ല, ആവശ്യത്തിനൊക്കെ ക്ഷമയുണ്ട്. ഭയങ്കര കുറവാണ്, പ്രത്യേകിച്ച് അശനില്ല പിള്ളേരുടെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞു പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ. അല്ല, ഞാൻ അശ്വനോട് ഒരാഴ്ച കുറച്ച് നേരത്തേക്ക് ഒന്ന് പിള്ളേരെ ഒന്ന് മാനേജ് ചെയ്യും, ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അപ്പം ആ ശരി എന്ന് പറഞ്ഞിട്ട് വരും, പിന്നെ കേക്കാ ഇടി അവര് നിന്നോടല്ലേ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ബഹളം വെക്കും. ക്ഷമയില്ല പിള്ളേരുടെ കാര്യത്തിൽ, ക്ഷമ കുറവാ. ആ സമയം വണ്ടിയുടെ കാര്യത്തിൽ, ഒരു വണ്ടി കഴുകാൻ എടുക്കുന്ന ടൈം എത്ര, 3-3.5 മണിക്കൂറാണ് ആലോചിച്ച് നോക്കിയും. അതാണ് സത്യം 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 സത്യം. വേറെ ആരെ കൊണ്ട് തുടിപ്പിക്കത്തില്ല, ഞാൻ പറഞ്ഞ കാർ വാഷിന് കൊടുക്കുക, കാർ വാഷിന് കൊടുക്കുകയല്ല, ഒരു മനുഷ്യനെ കൊണ്ട് തൊടാൻ സമയത്തില്ല. ഇപ്പം ഇപ്പൊ നമ്മള് മിറ്റമൊഴുക്ക് അടിക്കുന്ന സമയത്ത് കാറിൽ നിന്നൊരു 2 മീറ്റർ മാറി, അല്ലെ 3 മീറ്റർ മാറിയിട്ട് വേണം മിറ്റം അടിക്കാൻ. ആ ഭാഗത്തേക്ക് കല്ല് തെറിച്ചു കൊള്ളുക. ഏതായാലും 9 മാസം മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഈ സത്യങ്ങളൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. അന്ന് ഞങ്ങൾ 9 മാസമൊക്കെ എണ്ണി വെച്ചിട്ടുണ്ട്. 9 മാസത്തിന്റെ കണക്ക് പറയുമ്പത്തേക്ക് ചേച്ചി തങ്കത്തിനും കൊലുസിനും എന്തെങ്കിലും സിബ്ലിങ്സ് ഒക്കെ വരണം എന്ന് ആഗ്രഹം എന്തെങ്കിലും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? അന്ന് വന്നപ്പോഴേ എന്നോട് പറയും ഇത് രണ്ടെണ്ണം മതി, ഇത് തന്നെ ഞങ്ങക്ക് ധാരാളമാണെന്ന്. അപ്പം ഞങ്ങള് തന്നെ ഇപ്പൊ ഇവര് ആരെങ്കിലും എടുത്ത് ഒന്ന് കംഫർട്ടബിൾ ആണെന്ന് കാണുമ്പോ തന്നെ ഞങ്ങള് പറയും, ഓ അവർക്ക് ട്രോഫി കിട്ടി. ഒന്ന് ഒന്ന് സ്വസ്ഥമാവല്ലോ. ആ നേരത്തെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു 1.5-2 മണിക്കൂറായി. അപ്പൊ വന്നപ്പോ ഞങ്ങൾ ഇവരുടെ കൂടെ കളിച്ചോണ്ടിരിക്കുക. അപ്പൊ വിൽസൺ ചേട്ടൻ ആകെ ചെയ്യുന്ന ഒരു കാര്യം തന്നെ, ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കും, നിങ്ങക്ക് ബോറടിച്ചോ, നിങ്ങൾ അങ്ങനെ പറയരുത്, ഞങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. ഏ ഒരു കുഴപ്പമില്ല ചേട്ടാ, ഞങ്ങൾ ഇവിടെ ചില്ലാണെന്ന് പറയണം. തീർച്ചയായിട്ടും നിങ്ങൾ പിള്ളേരുടെ എന്റർടൈൻമെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. എന്നാലും ഈ കുറെ കാലം ചേച്ചി ഇല്ലായിരുന്നു. ഒരിടയ്ക്കില്ലേ ഞാൻ വിൽസൺ ചേട്ടനെ വിളിച്ചു, അതായത് ഈ ചേച്ചിയുടെ ഒരു പോസ്റ്റും കാണുന്നില്ല വിൽസൺ ചേട്ടന്റെ കൂടെ. ഞാനോർക്ക ഇത് എന്താണ്, സാന്ദ്രചേച്ചിയാണ് ഭയങ്കര തിരക്ക, മെസ്സേജുകൾക്കൊന്നും റിപ്ലൈ തരാൻ അറിയയില്ല. ഞാൻ തന്നില്ല, ഞാൻ മനസ്സിനോട് സാന്ദ്രചേച്ചി എവിടെ ചേട്ടാ, കാണാനേ ഇല്ലല്ലോ. ഇപ്പം ഇപ്പൊ എവിടുന്നാ വന്നേക്കുന്നതെന്ന് അറിയാം? ഇപ്പൊ ഇച്ചിരി മെലിഞ്ഞിട്ടൊക്കെ ഇല്ലേ? ഇപ്പം വന്നേക്കുന്നത് വയനാട് ഒറ്റയ്ക്ക് പോയി സുഖചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കുക. അപ്പൊ ഞാൻ ചോദിച്ചേ, ഞാൻ വിളിക്കുന്നത് രാവിലെ ഒരു പ്രാവശ്യം വിളിക്കും, പിന്നെ വിളിച്ചാ തന്നെ എന്നിട്ട് പറയാം പിള്ളേരോടെ എന്നവരുടെ പിള്ളേരെ കണ്ടാ മതി. അപ്പൊ എന്നെ കാണണ്ടേ എന്നവരുടെ, ഞാൻ 2 ദിവസമായി 3 ദിവസമായി 4-ാമത്തെ ദിവസമൊക്കെ ഇത് തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചു, ആ അടുത്തിരിക്കുന്ന ഗേൾഫ്രണ്ട്സിനെ കാണിച്ചു പറയാ. അതായത് ഒരു ശല്യങ്ങളും ഇല്ലാതെ ഒറ്റയ്ക്ക് പോയി. അതിവിടെ ചിലവർക്ക് റിലേറ്റ് ചെയ്യായിരിക്കും അല്ലേ, കല്യാണം കഴിച്ചവരുണ്ടോ ഇവിടെ? ആരുമില്ലെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ എന്റെ ഭർത്താവിന് ഒരാഴ്ച അങ്ങനെ വിടാറില്ല. വലിയ മനസ്സ് എന്നോട്, ഇതിപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി എപ്പളാ കേറുന്നത്? അത്ര നേരത്തെ ഫ്രീഡം ഉണ്ടല്ലോ. അതുവരെ എന്ത് അഭ്യാസം ആർക്കും ഉടനെ കാണിക്കാം, അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ രണ്ടുപേർക്ക് ഫ്രീഡം ഉണ്ടല്ലോ അല്ലേ, സ്പേസ് കിട്ടുന്നുണ്ട് ചേട്ടാ. ഇതിപ്പോ എന്റെ കൂടെ അല്ലേ ഫുൾ ടൈം, രക്ഷപ്പെടാൻ പോയതാ. ഞാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കുന്നതാണ് ചേട്ടൻ. എങ്ങനെയൊക്കെ ശ്വാസം മുട്ടി എന്റെ അടുത്ത് ഇരിക്കാന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും ടാറ്റു ചെയ്തിട്ടുണ്ടാവും, ഇതെന്താ ഇത്? ഇങ്ങനെ ഇരിക്കുന്നത് ഇടിച്ചോ
പെട്ടെന്ന് എങ്ങനെ പറഞ്ഞു അത് ശരിയായി പോയി. ജൂലൈ അല്ലായിരുന്നു വർഷം 2000 ഞാൻ ചോദിക്കട്ടെ രണ്ടു കൊല്ലം ആയുള്ളു പക്ഷെ എന്നാലും ഓർമ്മയില്ല. എന്തായാലും ഡെങ്കി ഒക്കെ വന്ന് ഭയങ്കര സർവൈവർ ആയിട്ടൊക്കെ തിരിച്ചു വന്ന് അതിനിടയ്ക്ക് ചേച്ചി അത് കഴിഞ്ഞിട്ട് ചേച്ചി ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടില്ലേ ചേച്ചി, പ്രതീക്ഷിച്ച പലരും വിളിച്ചില്ല, പിന്നീട് ഞാൻ കേട്ടു ആ പോസ്റ്റ് ഇടണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ, നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇടണ്ടായെന്ന് തോന്നാനായിട്ടുള്ള കാര്യം അതങ്ങ് ഭയങ്കരമായിട്ട് എല്ലാ സോഷ്യൽ മീഡിയ എടുത്തങ്ങ് സെലിബ്രേറ്റ് ചെയ്തു, സാൻഡ്രി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്കത് വേണ്ടിയിരുന്നില്ല, ഞാൻ ആ ചെയ്തത് തെറ്റായി പോയെന്ന് എനിക്ക് തോന്നി, അത് വേണ്ടിയിരുന്നില്ല. അത് എന്റെ പേഴ്സണൽ ഇഷ്യൂ ആയിരുന്നു, പേഴ്സണൽ തന്നെ. അതൊരു ഓർഗനൈസേഷനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എന്റെ ഫ്രണ്ട്സ് ആണ്, എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവര് എന്റെ ഫ്രണ്ട്സ്, അവരെന്നെ വിളിച്ചില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു എന്താ പറയുക, ഒന്നാമത് അസുഖത്തിന്റെ ഇതിലിരിക്കുന്നു, അപ്പൊ നമുക്ക് ആ ഒരു മെന്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കുമല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് അതായത് ഡെങ്കി കഴിഞ്ഞിട്ട് ഒരു 2-3 weeks എനിക്ക് ഇപ്പൊ ഞാൻ മെന്റലി ഭയങ്കര, എനിക്ക് ഫിസിക്കലി ഒക്കെ കൂടുതലും മെന്റലി ആയിരുന്നു ഞാൻ ഡൗൺ ആയിട്ട് ഇരുന്നിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഞാനതിങ്ങനെ പറഞ്ഞു പറഞ്ഞാ റിക്കവർ ചെയ്തിരുന്നത്, ഞാൻ എല്ലാരോടും പറഞ്ഞു ഞാൻ മെന്റലി ഡൗൺ ആ, ഞാൻ മെന്റലി ഡൗൺ ആ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. വീണ വിളിച്ചായിരുന്നു ചേട്ടോ? ഞാൻ വിളിച്ചായിരുന്നു, ചേച്ചി വിളിക്കുന്നത് കിട്ടുമെന്ന് അറിയില്ല, എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ കണ്ടു. അപ്പം അങ്ങനെ ആ സമയത്ത് അങ്ങനെ ആ ഒരു മാനസികാവസ്ഥയുടെയും കൂടെ ആയിരിക്കാം ഞാൻ അത് പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞപ്പോ എല്ലാരും ഇങ്ങനെ എല്ലായിടത്തും ഇടുന്ന കണ്ടപ്പോ ഞാനത് ഞാൻ കാരണം ഇവരെ തേച്ചൊട്ടിക്കാനായിട്ടൊരു ഞാനൊരു റീസൺ ആയി മാറിയല്ലോ എന്നുള്ളതിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു, അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് അപ്പൊ തോന്നി. വിൽസ ചേട്ടൻ എന്തായാലും പറഞ്ഞോ അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചേച്ചി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വേണ്ടെന്ന് എന്തായാലും ചേട്ടൻ പറഞ്ഞോ? എന്നെ അല്ല എന്നെ ആ കാര്യത്തിൽ എന്നെ വഴക്കു പറയും. ഞാനിതിപ്പം മീഡിയയിലാണെങ്കിലും എൻ്റെ അടുത്ത് നീ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണ്ട, കുറച്ചൊക്കെ ഡിപ്ലോമസി ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉപദേശിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ ഇട്ട് എല്ലാരും കണ്ടു കഴിയുമ്പോഴായിരിക്കും ചേട്ടൻ കാണുന്നത് പറഞ്ഞ ഞാൻ അറിയുന്നു. ഞാൻ ചേട്ടാ ഞാൻ ഞാൻ കഴിഞ്ഞ അവിടെ വന്നപ്പോഴേ തങ്കത്തിന്റെയും കൊലുസിന്റെയും കുറെ വിശേഷങ്ങളൊന്നും ചോദിച്ചിട്ട് അതുകൊണ്ട് ഞാൻ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ വാശിക്കാരി ആരാണ്, തങ്കമാണോ കുൽസുവാണോ? കുൽസുവാണോ? എന്തുകൊണ്ടാ? എന്നൊരു ഇൻസിഡന്റ് കൂടെ പറ. അത് ബ്ലഡ് വെള്ളതാ, തങ്കത്തിന് എന്റെ ബ്ലഡ് ഗ്രൂപ്പാ, ഇവക്ക് കുൽസിന് വേണ്ട ബ്ലഡ് ഗ്രൂപ്പാ. ചോദിച്ചേക്ക് സത്യമാണോ? സത്യ ഇത് ഇടണോട്ടെ, ഇത് ഇടണേ. എന്തായാലും ദേശകാരി കുൽസുവാണോ? തങ്കത്തിനും ഉണ്ട് ദേഷ്യം. തങ്കത്തിനും അങ്ങനെ ദേഷ്യല്ല, കുൽസു തങ്കം ക്ഷമിച്ചു കൊടുക്കും, തങ്കത്തിന് ഭയങ്കര ഇഷ്ടമാണ് കുൽസുവിനെ, അതുകൊണ്ട് ക്ഷമിച്ചു കൊടുക്കും. കുൽസുവിന് തിരിച്ച് ഇഷ്ടമാണ്, ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ അവൾ ഇച്ചിരി ഡോമിനേറ്റിംഗ് ആണ്, ശകലം. അതിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ആളാരാണ് തങ്കം ആണ്, എല്ലാ കാര്യങ്ങളും ബ്ലഡ് അതായതുകൊണ്ടായിരിക്കും. തങ്കത്തിന് എന്റെ മുഖച്ഛായ എവിടെയെങ്കിലും അടിക്ക തിരിച്ചടിക്കണം എന്ന് പറഞ്ഞ് സാന്ദ്ര ചേച്ചി ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുന്നു. മമ്മീസ് ഫേവറിറ്റ്? അങ്ങനെയില്ല, എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. അങ്ങനെ ഉണ്ടോ? പക്ഷെ മമ്മീസ് ഫേവറിറ്റ് ശരിക്കും ഇവക്ക് കുൽസുനോട് കുറച്ചൊരു പാർഷ്യാലിറ്റി ഉണ്ട്. ഇല്ലല്ല, പാർഷ്യാലിറ്റി എല്ലാം കുൽസുനോടാ. ഞാൻ കാണുന്ന പിടിച്ച് കൂടുതൽ കൊഞ്ചിക്കുന്നത് ഉമ്മ വെക്കുന്ന ഒക്കെ കുൽസുനോടാ. അങ്ങനെ ചോദിച്ചാ അവര് പറയത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരോടും കുൽസു അപ്പ തങ്ക അമ്മ നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്ക് ഞാൻ പറയാം, ഒരു പരീക്ഷണം നടത്തി നോക്കാം. ഒന്ന് വിളിക്കട്ടെ ഈ ചേച്ചി, ചോദിക്കുക കുച്ചുമ്പി തങ്കത്തിന് അപ്പേനെയാണോ അമ്മേനെയാണോ ഇഷ്ടമെന്ന്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മറുപടി പറഞ്ഞു. എനിക്ക് അപ്പനെ അമ്മേനെ.
രണ്ടുപേരും ഒരേ സ്വരത്തിലാണ് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആരാ? തങ്കല്ലേ? അവിടുന്ന് പോയില്ലേ? ഇവരുടെ കയ്യിൽ നിന്ന് പോയി. ഇവരാണ് ഏറ്റവും ഡിപ്ലോമാറ്റിക് ആയിട്ട് മറുപടി പറയണെന്ന് പറഞ്ഞിട്ടാ. തങ്കം കുറിച്ച് ഭയങ്കര കനത്ത മറുപടി തന്നിട്ട് പോയിരുന്നു. ഇനി മെച്ചൂർഡ് ആയിട്ട് ഉള്ള ആളാരാണ്? മെച്ചൂർഡ് ആണ്. നിങ്ങൾ രണ്ടുപേർക്ക് കുട്ടികൾ വന്നപ്പോഴത്തേക്ക് ജീവിതത്തിൽ വന്ന മാറ്റം എന്താ? ഒരു മാറ്റം വന്നിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു നേരത്തെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റങ്ങളൊന്നും ചേഞ്ച് വന്നായിട്ട് തോന്നുന്നുണ്ടോ? ആ സമയം എന്റെ അമ്മച്ചി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛനെ അമ്മച്ചീനെ ഒക്കെ നോക്കിയിരുന്നൊക്കെ ഭയങ്കര കുറച്ചുകൂടെ നല്ല പേഷ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പിള്ളേര് വന്നതിന് ശേഷം ഇച്ചിരി കുറഞ്ഞു എനിക്ക് തോന്നുന്നു. എങ്കിൽ ഞാൻ കുറച്ച് ആൾക്കാരെ കുറിച്ച് ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തി ആരാണ്? എനിക്ക് പറയാനാണ് പ്രിൻസസ് ഡയന, മാഡം ജയലളിത. ആരെങ്കിലും എടുത്തോണ്ട് പോവും. ഞാനാണെങ്കിൽ ബോച്ച. തഗ് മറുപടികൾ മാത്രമേ തരുള്ളൂ. ഇൻഫ്ലുവൻസ് ചെയ്തത് നമ്മുടെ സ്വന്തം ബോച്ച. നിങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ച വ്യക്തി ആരാണ്? പിന്നീട് നമ്മൾ വിചാരിച്ച അങ്ങനെ അല്ലായിരുന്നല്ലോ ഇവര് എന്ന് തോന്നിയ എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. സിനിമയിലുള്ളവരൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഇപ്പൊ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എനിക്ക് അപ്പൊ ഓർമ്മയില്ല ആരാണ്. സിനിമയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ ആദ്യം ഇവര് ഇതിന്റെ ഒരു ജാടക്കാരായിരിക്കും. സത്യമായിട്ട് ഈ ചേച്ചിയെ കുറിച്ച് ഞാൻ എന്തൊരു തെറ്റിദ്ധാരണയായിരുന്നറിയോ? ഞാൻ എന്നിട്ട് വിചാരിക്കാം കല്യാണം വീഡിയോ ഒക്കെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങിയപ്പോ കല്യാണം കഴിഞ്ഞതോടുകൂടി അഹങ്കാരം കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു. ഇങ്ങനെ അടിച്ച് ചുറ്റിയൊക്കെ അടിച്ച് താത്തല്ലേ ഇവിടെ എവിടോട്ട് പോങ്ങാൻ. നീ ആരേടി നിന്റെ വിചാരത്തില്ല, നീ പേസ്റ്റ് ആക്കി എന്ത് പറയാനാ പിന്നെ. ശരിയെന്നാ, നിങ്ങൾ കണ്ടിട്ടുള്ള വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ കണ്ടിട്ടുള്ള അല്ല, ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓപ്ഷൻ ഉണ്ട്. ലാലേട്ടനൊക്കെ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നില്ലേ പുള്ളി? അങ്ങനെ ഡയറക്ടർ പറഞ്ഞു കൊടുത്ത അങ്ങനെ റൊമാൻറ്റിക് ആണെന്നല്ലേ? പേഴ്സണലി പുള്ളി റൊമാൻറ്റിക് ആണ്. പേഴ്സണലി റൊമാൻറ്റിക് ആണോ നമ്മൾ എങ്ങനെ അറിയണേ? അശ്വിന് ഒട്ടും റൊമാൻറ്റിക് അല്ലാന്ന് പറഞ്ഞാണ്ടല്ലോ കടിച്ചു കയറി തിന്നാൻ വരുന്നത്. അങ്ങനെ ഇപ്പൊ ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു ഒന്നര രണ്ടാഴ്ച മുമ്പ് തുടങ്ങും. പക്ഷെ അടുത്ത ആഴ്ച എന്റെ ബർത്ത്ഡേ ആണ്. ഗിഫ്റ്റ് ഉണ്ടോ? ഗിഫ്റ്റ് ഉണ്ടോ? ഇത്രയും ഓർമ്മിക്കല്ലേ. മാത്രമേ പറഞ്ഞാ പോലും ഉണ്ടിട്ടാ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയും. ചില സമയത്ത് ബർത്ത്ഡേ ആവുന്ന സമയത്ത് ഞാൻ തന്നെയല്ലേ നിന്റെ എന്റെ ചേച്ചി. എനിക്ക് തോന്നുന്നേ ഇതെല്ലാ ഭർത്താക്കന്മാർക്കും ഞാനവനെ ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെ. നിങ്ങൾ തിരിച്ചു കൊടുക്കലുണ്ടോ? തിരിച്ചു കൊടുക്കലുണ്ടോ? അതുകൊണ്ട് ഞാനും കൊടുക്കാം. ലേഡീസ് ഫസ്റ്റ് ആദ്യം. ഓക്കെ, അപ്പൊ റൊമാൻറ്റിക് ആയ ആള് ചേച്ചി ഇങ്ങനെ പറഞ്ഞോ? ഞാൻ തന്നെയാ റൊമാൻറ്റിക്. ഞാൻ എന്തായാലും ഞാൻ തന്നെ. വേറെ ഏതെങ്കിലും മെമ്പേഴ്സ് കേട്ടോ? പോസിറ്റീവ് ആയിട്ടുള്ള ആളാരാണ്? ഞാനായിരിക്കാം. ആണോ? പോസിറ്റീവായിട്ട് ഞാൻ എന്റെ രീതിയിൽ ഞാൻ പോസിറ്റീവ് ആണല്ലോ. ഞാൻ ഇല്ല, നമ്മൾ ഇഷ്ടമുള്ളവരാണല്ലോ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യണം. അല്ലാതെ ഇപ്പൊ മറ്റേ നമ്മളെ നമുക്കിപ്പോ ഒരു കാര്യമില്ലെങ്കിൽ നമ്മളൊന്നും പറയാതെ അവര് വഴിക്ക് പോട്ടെ എന്തായാലും പോട്ടെ. അത് എപ്പോഴും അങ്ങനെ കാര്യം ചെയ്യുന്നുണ്ട്. പോസിറ്റീവായിട്ട് പറഞ്ഞത് നീ അത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് ആ സിനിമ ചെയ്യാം, അല്ലെങ്കിൽ അത് മടിച്ചിരിക്കണ്ട, അങ്ങനെ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് പറഞ്ഞു. അങ്ങനല്ല, ആ സിനിമയ്ക്ക് കോസ്റ്റ് കൂടും അല്ലെങ്കിൽ ഇത് കൂടും.
ഞാനതിനെ പ്രഷറായിട്ട് കാണാം. നമ്മൾ അറിയുന്ന പണിയല്ലേ നമ്മൾ ചെയ്യുന്നത്. നീ ഇട്ട ഡ്രസ് കൊള്ളാം, നിന്നെ കാണാൻ നിന്ന് കൊള്ളാം. ഇപ്പൊ ഞാൻ നാളെ വീണാട് പോയിട്ട് കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഇതല്ല? നടക്കുന്ന കാര്യമാണോ ഇത്? ഇടണം കേട്ടോ, ഇടണേ. നാളെ പോയിട്ട് അടുക്കള ഇട്ട് രാവിലെ അടുക്കള കയറാൻ തുടങ്ങിയ പറഞ്ഞു പറഞ്ഞോളാ. ഞാൻ പറയട്ടെ, ഇന്ന് നിന്നെ കാണാൻ കൊള്ളാം, നിന്റെ ഡ്രസ് കൊള്ളാം, ഇങ്ങനെ എപ്പോഴേലും പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോണ്ട് പറഞ്ഞോണ്ട് എത്ര വട്ടം ഇന്നിപ്പോ രാവിലെ ഞാൻ പറഞ്ഞോളൂ, ഈ ഡ്രസ് ഉരുക്കളാണെന്ന് കൊള്ളത്തില്ല. സത്യം പറഞ്ഞ കൊള്ളത്തില്ല, എനിക്ക് കൊള്ളത്തില്ലെന്ന് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞു നല്ല ഡ്രസ് ഇടുമ്പോ ഞാൻ നല്ലതെന്ന് പറയും. എത്ര വട്ടം പറഞ്ഞു നല്ല? എത്ര വട്ടം? നിന്റെ ഒരു ഒരു മഞ്ഞ ചുരിദാറുണ്ടല്ലോ, മഞ്ഞ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതൊക്കെ ഓർമ്മയുണ്ട്. ഏതാ അതല്ല ആ മഞ്ഞ ആയല്ലോ അല്ല, പിള്ളേർ അവിടെ ഉണ്ടാകുന്നതിന് മുന്നേ മുന്നത്തെ കാര്യം പറഞ്ഞു വേറെ. അതല്ലല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓർത്ത് നോക്കും, ഇതിപ്പോ ഓർക്കാൻ മനസ്സിലായിരിക്കും. നല്ല ഡ്രസ് ഉണ്ടാക്കി ഞാൻ പറയലുണ്ട്. ഇവളൊന്നും പറയലേ, അങ്ങനെ പറഞ്ഞാൽ കേക്കത്തില്ലെന്ന് അറിയാം. രാവിലെ തന്നെ വന്നാ പറഞ്ഞ ഈ ഡ്രസ് മാറ്റാൻ, അതുകൊണ്ട് ഞങ്ങൾ ഇന്റർവ്യൂ അടക്കം. അല്ലല്ല, അപ്പൊ എന്നോട് എന്താ പറഞ്ഞോ, എന്നോട് പറഞ്ഞു എന്നോട് കരഞ്ഞോണ്ട് കരഞ്ഞു രാവിലെ കരഞ്ഞില്ലേ, കരഞ്ഞില്ല ആ, ഞാൻ വഴക്ക് പറഞ്ഞു അപ്പൊ കരഞ്ഞു. അപ്പൊ പറഞ്ഞു എന്റെ ഡ്രസ് ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡ്രസ് വാങ്ങി തരാന്ന്, ഡ്രസ് എടുത്ത് വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഡ്രസ് വേണ്ട, അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. കിട്ടുന്ന സമയം മുതലാക്കേണ്ടതായിരുന്നു. വൈകുന്നേരം വരെ സമയമുണ്ട്, വൈകിട്ടില്ല. അതെ, വൈകുന്നേരം അടുത്ത ഇന്റർവ്യൂവിന് മുമ്പ് ഇന്റർവ്യൂ ഉണ്ടോ? അതിന് മുന്നേ വന്ന് ഞങ്ങൾ അടിച്ചോണ്ട് പോയാലോ? അപ്പൊ നിങ്ങൾ കഴിഞ്ഞില്ലേ? ഇങ്ങനെ നമ്മളെ നെഗറ്റീവ് അടിപ്പിച്ചാല്, നെഗറ്റീവ് അല്ലേ കാര്യം പറഞ്ഞ? നെഗറ്റീവ് ആശന്റെ ഇതിൽ ക്രിട്ടിസിസം ആണ്. അത് എനിക്കത് ക്രിട്ടിസിസം അല്ല, എനിക്കത് നെഗറ്റീവാണ്. ഇന്ന് ഈ കുടുംബം നന്നാക്കി ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ കുടുംബം നന്നാക്കിട്ട് പോയി. അതെ, അത് നിങ്ങൾ ഈ രണ്ട് പെമ്പിള്ളേരുടെ രണ്ടേ കൂടി ഇരുന്ന് പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലേ അപ്പൊ പറയും നീ ബോഡി ഫെമിനിസ്റ്റ്. ഒറ്റ വാക്കി പറയാൻ പറ്റത്തില്ല. ചേട്ടാ, ഒരു ഡിണ്ടിഗൽ ബിരിയാണി ഒക്കെ സൂപ്പർ ബിരിയാണി ആണ്, എല്ലാരും വൈറലാക്കി വീട്ടില്. സത്യം അല്ലേ? എല്ലാരും വൈറലാക്കി. ഡിണ്ടിഗൽ ബിരിയാണി ഇവള് പറഞ്ഞു ഉണ്ടാക്കി, അത് ഞാൻ ആ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സാധനം എല്ലാം നീ ഒന്നല്ല അറിഞ്ഞ, ഉള്ളിയൊക്കെ പൊളിച്ച ഞാനാ. ഉള്ളിയൊക്കെ വെളുത്തുള്ളി എന്തെങ്കിലും ബാക്കി ഇവള് പറഞ്ഞു. അറിയത്തില്ല, ചുമ്മാ അറിയാം. ഇവള് പറഞ്ഞു ഇങ്ങനെ ഇടുന്നു വെച്ചു, എന്നിട്ട് ഞാൻ ക്യാമറ എടുത്ത് വെച്ചിട്ട് പക്ഷെ ഇഞ്ചി ഇട്ടു ഉടനെ. അതങ്ങനെയായിരുന്നു. ഇനി വെളുത്തുള്ളി ഇടട്ടെ? ആയിട്ടു. ആ ഇനി ഇളക്കിക്കോ. കുക്കിംഗ് അറിയത്തില്ലല്ലോ. ഇതുപോലെ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതൊക്കെ ചെയ്യും വേണമെന്നുണ്ടെങ്കിൽ. ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റേ ഫീലിംഗ് പ്രൗഡായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. ഡിണ്ടിഗൽ ബിരിയാണി കണ്ടു കഴിഞ്ഞപ്പോഴും എപ്പോഴും ഒരേ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്, അങ്ങനെ പോവുകയില്ല താഴുകയില്ല, എപ്പോഴും ഇങ്ങനെ ചിൽ മൂഡ്. സത്യം, എപ്പോഴും ഒരേ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. അതെങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഏതായാലും ഒരു ഒരു ചെറിയ ലൈഫല്ലേ ഉള്ളൂ. എന്നോട് പറയണ എന്താണെന്നറിയോ, നീയൊക്കെ ഇങ്ങനെ സ്ലോഗ് ചെയ്ത് ഇനി ചേട്ടാ, ഇനി ചേട്ടന്റെ ഒരു എന്താ ഒരു പ്ലാൻ എന്താ? സാന്ദ്ര ചേച്ചി ഇങ്ങനെ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനും ഇല്ല. എന്തിനു പ്ലാൻ ചെയ്യണം? ലിവ് ദി മൊമെന്റ്. അങ്ങനെ വേണം.
പക്ഷെ പ്ലാൻ ചെയ്താൽ നടക്കത്തില്ല. വിജയ് ഭയങ്കര പ്ലാനിങ്ങിന്റെ ആളാ. വിജയ് 5 വർഷം പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാം. 5 ഇയർ പ്ലാൻ ആണ് വിജയ്ക്ക്. എല്ലാം പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ആ പ്ലാനിന്റെ ഭാഗമായിരുന്നു ഞാനും. ലൈഫ് ഭയങ്കര ഓർഡർലി ആയിരുന്നല്ലേ. എല്ലാം ഇന്ന ഇന്ന കാര്യങ്ങൾ, ഇന്ന ഇന്ന സിനിമ, ഇന്ന പ്രൊഡക്ഷൻ, പ്ലാൻ അനുസരിച്ച് പോകുന്ന ഒരാളാണ് അശ്വിൻ. ഒരു പ്ലാനും ഇല്ല, ഒന്നുമില്ല. ഈ മൊമെന്റിൽ ഹാപ്പി ആയിട്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ആലോചിച്ച് ശരിയാണല്ലോ, എന്തിനു വെറുതെ സ്ട്രെസ്ഡ് ആവുന്നേ, ആവശ്യമില്ലാതെ. എനിക്കിപ്പോ ടെൻഷനേ ഇല്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് ടെൻഷൻ ഇല്ല, ഫ്യൂച്ചർ ആലോചിച്ച് ടെൻഷനില്ല. പിന്നെ ഞാനാ പറഞ്ഞു പഠിപ്പിക്ക, പക്ഷെ പിള്ളേരെ എങ്ങനെയാ, പിള്ളേരെ സ്കൂളിൽ ചേർക്കണോ വേണ്ടയോ? ഞാൻ പറഞ്ഞു പഠിപ്പിക്കാനേ വിടണ്ടാ. അപ്പൊ എല്ലാത്തിലും ഭയങ്കര കൂളാണ്. ചേട്ടന്റെ പ്ലാൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം പറയട്ടെ, അടുത്ത വണ്ടി വാങ്ങണം. വണ്ടി വാങ്ങണല്ലേ, അടുത്ത വണ്ടി അതാ വാങ്ങാൻ പാടാ? റേഞ്ച് റോവർ. ഓ, അത് ശരി. അതുവരെ തീരുമാനം ചോദിച്ചാ എന്നോട്, ഞാൻ ചോദിച്ച എന്നെയാണ് റേഞ്ച് റോവറിനെയാണ് ഇഷ്ടം. റേഞ്ച് റോവർ ഞാനിപ്പം ഐ ലവ് യു എന്നൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, റേഞ്ച് റോവർ സ്നേഹിക്കുന്ന